നമസ്കാരം ഏവർക്കും ഡെയിലി കറൻ്റ് അഫയേഴ്സ് ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കുന്നതാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കേരള സർക്കാരിൻ്റെ പ്രഥമ കൈരളി പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ് പ്രൊഫസർ എം വിജയൻ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ ഇത് ഗവേഷണ രംഗത്ത് അതുല്യ സംഭാവനകൾ നൽകുന്ന കേരളീയർക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കൈരളി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പതിനഞ്ച് അംഗ രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ തലവൻ ആരാണ് കെ പരാശരൻ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഇൻ്റർനാഷണൽ ഗാന്ധി അവാർഡ് ഫോർ ലെപ്രസി നേടിയത് ആരാണ് ഡോക്ടർ എൻ എസ് ധർംശാക്തൂ ലെപ്രസി മിഷൻ ട്രസ്റ്റ് ന്യൂഡൽഹി ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ കോച്ചസ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിന് അർഹനാകുന്ന ആദ്യ ഇന്ത്യൻ പുല്ലേല ഗോപിചന്ദ് ബാഡ്മിൻ്റൺ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പരിവാർ സമൃദ്ധി യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഹരിയാന പ്രഥമ ജറുസലൈം മുംബൈ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദി ഏതാണ് വേദി മുംബൈയാണ് ഇന്ത്യയിൽ ആദ്യമായി വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഒഡീഷ മിഷൻ ശക്തി വകുപ്പ് എന്നാണ് ഇതിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ അന്തരിച്ച മുൻ കേരള ഗവർണറും മുൻ കേന്ദ്ര നിയമമന്ത്രിയുമായിരുന്ന വ്യക്തി ആരാണ് എച്ച് എൽ ഭരദ്വാജ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ അന്തരിച്ച കേരള നിയമസഭാ സ്പീക്കർ എൻ വിജയൻപിള്ള മണ്ഡലം ചവറ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത് മുതൽ എന്താക്കാനാണ് കേരള സർക്കാർ തീരുമാനിച്ചത് ഗ്രാമോത്സവം എന്നാക്കാനാണ് കേരള സർക്കാർ തീരുമാനിച്ചത് ജ്ഞാനപീഠം പുരസ്കാരത്തിന് അർഹനായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി തൊണ്ണൂറ്റി മൂന്ന് വർഷം എട്ട് മാസം പതിനൊന്ന് മാസമാണ് പ്രായമുണ്ടായിരുന്നത് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി മധ്യപ്രദേശിൽ ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് ശക്തി കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ച മലയാളി വനിതയാണ് മേബൽ ചാക്കോ പെൻ ബൂത്ത് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് ജില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള സ്കൂൾ കലോത്സവ ജേതാക്കളാണ് പാലക്കാട് ജില്ല കുട്ടികൾക്ക് എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക സുരക്ഷിതത്വമേകുക എന്നീ ലക്ഷ്യങ്ങളോടെ കേരള പോലീസ് ആരംഭിച്ച പോക്സോ ബോധവൽക്കരണ ക്യാമ്പയിനാണ് കുഞ്ഞേ നിനക്കായി ഈ ചാനലിലെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതാണ് ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം